അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഡി ജി സിയെ. അഴിമതി യാതൊരു വിധത്തിലും വെച്ചു പുലർത്തില്ലെന്നും ഇത്തരം വിഷയങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നുമാണ് വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞിരിക്കുന്നത്. ഡി ജി സിയെ ഡയറക്ടർ ക്യാപ്റ്റൻ അനിൽ ഗില്ലാണ് നടപടി നേരിട്ടിരിക്കുന്നത്. സിന്ധ്യ ഏതായാലും രണ്ടും കൽപ്പിച്ചാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അഴിമതികളൊക്കെ കണ്ണു തുറന്നു നോക്കുകയാണ് നേതാവ്. അതേസമയം നേരത്തെ ഡി ജി സി എ ഗില്ലിനെതിരെയുള്ള കൈക്കൂലി കേസ് സി ബി ഐക്കും ഇ ഡിക്കും കൈമാറാൻ തീരുമാനിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വ്യോമയാന മന്ത്രാലയത്തിനും ഡി ജി സി എക്കും ഗില്ലിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു അജ്ഞാത ഇമെയിൽ ലഭിച്ചിരുന്നു. ഗില്ലിന് അടുത്തെത്തിയാണ് എയറോ സ്പോർട്സ് വിഭാഗത്തിന്റെ ചുമതല ലഭിച്ചിരുന്നത്. ഗില്ലിനെ സ്കൈനെക്സ് എയറോ ഫ്ലൈറ്റ്സ് സൊല്യൂഷൻസ് എന്ന കമ്പനി ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പൈപ്പർ PA-28 വിമാനത്തിന്റെ പരിശീലനത്തിനായി അയക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇത് നിർബന്ധിച്ച് തീരുമാനമെടുപ്പിച്ചതാണ്. ഗില്ലായിരുന്നു ഇതിന്റെ പിന്നിൽ. ഡി ജി സിയെ അപ്രൂവ് ചെയ്ത FTOയാണ് ഈ കമ്പനി. ഗില്ലിന്റെ പദവി അനുസരിച്ച് വിദേശത്ത് പരിശീലനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഈ സന്ദർശനങ്ങൾ ഡീലർഷിപ്പ് ബന്ധങ്ങൾക്കാണ് ഗിൽ ഉപയോഗിച്ചത്. ഗില്ലിന്റെ ബിനാമി കമ്പനിയായ സാബ്രസ് കോർപ്പറേറ്റ് സൊല്യൂഷൻസും വിമാന നിർമ്മാതാക്കളായ ബ്രിസ്റ്റൽ എയർക്രാഫ്റ്റുമായി ഗിൽ ബന്ധം പുലർത്തുകയും ചെയ്തു. ഇതിലൂടെ കമ്മീഷൻ വാങ്ങിയെടുക്കാനായിരുന്നു ശ്രമം. ഇത് വിദേശത്ത് നിന്നുള്ള പണമായി കരുതേണ്ടതാണ്. വിമാനങ്ങൾക്ക് FTOയ്ക്ക് വിതരണം ചെയ്യേണ്ട പദ്ധതിയായിരുന്നു ഇത്. എന്നാൽ ഇത് തന്റെ ബിനാമി ഇടപാടുകൾക്ക് വേണ്ടിയാണ് ഗിൽ ഉപയോഗപ്പെടുത്തിയത്. അതേസമയം രണ്ടാമത്തെ ഇമെയിൽ വിദേശ സംഭാവന നിയമത്തിലടക്കം ഗിൽ ലംഘനം നടത്തിയതായി പറയുന്നുണ്ട്. ഇതേ തുടർന്ന് FT ഡയറക്ടറിൽ നിന്ന് എയറോ സ്പോർട്സ് ഡയറക്ടറായി ഗില്ലിനെ മാറ്റുകയായിരുന്നു. വിമാനങ്ങൾ ഇയാൾ കൈക്കൂലിയായി വാങ്ങിയിരുന്നുവെന്നാണ് ഇമെയിലിലെ ആരോപണം. തന്റെ പദവി ദുരുപയോഗം ചെയ്ത് 3 വിമാനങ്ങൾ കൈക്കൂലിയായി ഫ്ളയിംഗ് സ്കൂളുകളിൽ നിന്ന് വാങ്ങിയെന്നും പകരമായി വിമാനങ്ങൾ പല സ്കൂളുകൾക്കായി ലീസ് നൽകുകയും 90 ലക്ഷം രൂപ ഓരോ വിമാനത്തിനും ലീസ് വാടകയായി ലഭിക്കുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട്. ഏതായാലും ഈ പ്രശ്നത്തിൽ സിദ്ധി അല്പം വിയർക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.